വാർത്താ പ്രഭാതം തുടരുകയാണ്. ക്രിസ്മസ് കാലത്ത് വൻതോതിൽ വൈനുണ്ടാക്കി വിൽപ്പന നടത്തുന്നവരെ പിടിക്കാൻ എക്സൈസ് വിഭാഗം നടപടി തുടങ്ങി. വൈനുണ്ടാക്കി ക്രിസ്മസ് മേളകളിൽ എത്തിക്കുന്ന കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇതോടെ കുടുങ്ങും. എന്നാൽ പരാതി ലഭിച്ചാൽ മാത്രമേ വീടുകളിൽ കയറി പരിശോധന നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് KCBC ആവശ്യപ്പെട്ടു. ബാറുകളേറെയും അടച്ചുപൂട്ടി, ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണവും കുറഞ്ഞു. ഈ സാഹചര്യത്തിൽ വീര്യം കൂടിയ വൈൻ വിപണിയിലേക്ക് ഒഴുകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് എക്സൈസ് വിഭാഗം പരിശോധന കർശനമാക്കിയത്. വീടുകളിൽ വൈനുണ്ടാക്കുന്നതും കുടുംബശ്രീ മേളകളിലും മറ്റും വൈൻ വിൽക്കുന്നതും നിയമലംഘനമാണ്. വീടുകളിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നതായി പരാതി കിട്ടിയാൽ അന്വേഷിക്കും. മേളകളിലും മറ്റും വൈൻ വിൽപ്പന നടക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്തി നടപടിയെടുക്കും. കുറ്റക്കാർക്കെതിരെ അബ്കാരി നിയമമനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനാണ് തീരുമാനം. വൈൻ ഒരു വൻതോതിൽ ആർക്കും ഉണ്ടാക്കിയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുന്നതിന് ആർക്കും നമ്മൾ അനുമതി കൊടുത്തിട്ടില്ല. ഇപ്പൊ മാസ് വൈൻ മാത്രമേ നമുക്ക് ഉണ്ടാക്കുന്നതിനുള്ള പെർമിറ്റ് നൽകിയിട്ടുള്ളൂ. ആൽക്കഹോൾ ഉള്ള വൈനാണെങ്കിൽ കുറ്റകരമാണ്. അതേസമയം ഇക്കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ടെന്ന് KCBC അഭിപ്രായപ്പെട്ടു. മദ്യരഹിതമായ വൈൻരഹിതമെന്നല്ല, മദ്യരഹിതമായ ഒരു ക്രിസ്മസ് ആയിരിക്കണം. കഴിയുന്നത്ര എല്ലാ രീതിയിലും ഗവൺമെന്റും ജനങ്ങളും എല്ലാം ഇക്കാര്യത്തിൽ സഹകരിക്കണം. എന്തായാലും വൈനും കേക്കുമില്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം എന്ന് കരുതുന്നവരെ മ്ലാനതയിൽ അഴുത്തിയിരിക്കുകയാണ് എക്സൈസിന്റെ കർശന നടപടികൾ. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.